ഹലോ, ഹായ്, നമസ്കാരം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമ റിലീസായ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ വൈകുക എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് പോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഈ റിവ്യൂവിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യത്തിന് മറുപടി പറയണം എന്നെനിക്ക് തോന്നി. ഒരുപാട് വട്ടം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചോട്ടിൽ വന്നൊരു കമൻറ്റാണ്, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ സ്ഥിരമായി വരാറുണ്ട്. പ്രൊഡ്യൂസറിൻ്റെ കഷ്ടപ്പാട്, നടൻ്റെ കഷ്ടപ്പാട്, സംവിധായകൻ്റെ കഷ്ടപ്പാട്, ലൈറ്റ് ബോയുടെ കഷ്ടപ്പാട്, ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളെ കുറിച്ച്. ഒരു ആർട്ട് വർക്ക്, ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കഷ്ടപ്പാട് വേണം. അല്ലാതെ ആർക്കും വെറുതെ പുട്ടുപോലെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈവൻ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് പോലും എനിക്ക് എൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സിനിമ കാണാൻ വരുന്ന ആളുകൾക്കും എഫേർട്ട് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സിനിമ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ്, ഒരുപാട് പേർ അതിലേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ കാശ് വാങ്ങിയിട്ടാണ്. എന്തായാലും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുന്നതാണ്. ഇനി ഞങ്ങളുടെ സാധാരണക്കാരുടെ പ്രേക്ഷകരുടെ പണവും അധ്വാനവും സമയവുമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി, ആ പ്രൊഡക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അതിന് മൂല്യം കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ വരുന്നു എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാനൊരു 30 ദിവസം പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 25-28 ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ടാവും. അത്രയും ദിവസം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രമല്ല ഏതൊരാളും. ഇപ്പോൾ ഒരു ആർട്ട് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ആളുകളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ഇനി IT ഫീൽഡിലാണെങ്കിലും ചെയ്യുന്നതൊന്നും ശരിയാവില്ല, ചെയ്യുന്നതൊന്നും പോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പണിയെടുപ്പിക്കുന്ന കമ്പനിക്കാരുള്ള നാടാണ് നമ്മുടേത്. ആ നാട്ടിലാണ് ഒരുത്തം 10-28 ദിവസം പണിയെടുത്ത് കാശുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊണ്ട് ആഹാരം കഴിക്കാം, ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ടും അതിൻ്റെ ഇപ്പോൾ ഒരു 15,000 രൂപ ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ 150 രൂപ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 1% ജോലി ചെയ്ത് ഒരു മാസം അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ 1% ഒരു തവണ തിയേറ്ററിൽ പോകാൻ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ചിലവാക്കുന്നത്. അതിൻ്റെ കൂടെ 2.5 മണിക്കൂർ, 8 മണിക്കൂറാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്, 2.5 മണിക്കൂർ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇത്രയും സമയവും എഫേർട്ടും കഠിനാധ്വാനവും പണവും ഒക്കെ മുടക്കി നമ്മൾ തിയേറ്ററിലേക്ക് നമ്മുടെ ഈ അധ്വാനത്തിനെ, നമ്മുടെ ഈ സമയത്തിനെ കൊണ്ടുപോയി വിൽക്കാൻ വെക്കുകയാണ്. അതിൻ്റെ മുമ്പിലേക്ക് അതിനെ ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സിനിമ കൊണ്ടുവച്ചാൽ നമ്മൾ തല്ലിപ്പൊളി പടം എന്ന് പറയും. ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞ നാടാണിത്. സിനിമ വളരെ പോസിറ്റീവാണോ എന്ന് ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയി കണ്ട് പുറത്തിറങ്ങി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവനെ ഡീഗ്രേഡർ എന്ന് വിളിക്കുന്ന സിനിമാക്കാരുള്ള നാടാണിത്. എന്നിട്ടും കൊടുക്കുന്ന കാശിന് മൂല്യം തരാത്ത ഒരു സിനിമാ സംവിധായകനെയോ ഒരു പ്രൊഡ്യൂസറിനെയോ ഒരു നടനെയോ ഇവിടെ ആരും ചീത്ത വിളിച്ചിട്ടില്ല. സിനിമ മോശം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു സിനിമാക്കാരൻ്റെ ബാധ്യതയില്ല. പിന്നെ ഈ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ ഈ പറയുന്ന അണിയറ പ്രവർത്തകർക്കും പ്രൊഡ്യൂസറിനും ഒക്കെ കൈ നിറച്ച് കാശാണ് വരുന്നത്. അത്രയും തന്നെ പ്രശസ്തി വരുന്നുണ്ട്, അത്രയും തന്നെ സ്റ്റാർ വാല്യൂ വരുന്നുണ്ട്. ഇതൊന്നും 30 ദിവസം പട്ടിയെ പോലെ പണിയെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ കൂടുതൽ പണവും പ്രശസ്തിയും സ്റ്റാർഡും ഒക്കെ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ടോമിച്ചോ മുളകുപാടം 2 കോടി പരസ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുലിമുരുകൻ ഒരു ഹിറ്റിലേക്കൊക്കെ പോയത്. അല്ലാതെ ഒരു ആരോടും പറയാതെയൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായി. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോകുലം ഗോപാലൻ അദ്ദേഹം ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹമൊക്കെ ഇതിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അതിൽ എത്രത്തോളം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. പക്ഷേ ഇവരൊക്കെ റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ റിസ്ക് ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴും ഉണ്ട്. സ്പൈഡർമാൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞ പോലെ കൂടുതൽ കരുത്തുണ്ടാവുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് ഈ പറയുന്ന സങ്കടക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരാഗ്രഹം വെറുതെ തോന്നിപ്പോവാണ്. എനിവേ, നമുക്ക് തൃശ്ശൂർ പൂരത്തിലേക്ക് വരാം. അതാണല്ലോ നമ്മുടെ വിഷയം. പേര് പോലെ തന്നെ തൃശ്ശൂരിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ തൃശ്ശൂർ പടങ്ങൾക്ക് വേണ്ട, അതായത് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുള്ള അതിഗംഭീരമായ ഒരു സ്ഥലമാണ്. അവിടെ പക്ഷേ ചില സിനിമാക്കാരെ എങ്ങനെയൊക്കെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഒന്നെങ്കിൽ ഗുണ്ടകളെ കാണുള്ളൂ, അല്ലെങ്കിൽ ജ്വല്ലറി കാശുകാർ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രം, അതായത് പ്രാഞ്ചേട്ടനും കൈൻഡ് ഓഫ് ആളുകളെയൊക്കെയാണ് പൊതുവേ കാണാറുള്ളത്. അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കഥകളും പശ്ചാത്തലങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, തൃശ്ശൂർ വടക്കുനാഥൻ പാറമേക്കാവ് തിരുവമ്പാടി ഇതിനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പായും ആ സിനിമയിൽ കാണിച്ചിരിക്കണം. വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടി പോകുന്നൊരു ഷോട്ടും മസ്റ്റാണ്. 2, സിനിമയിലെ കഥാപാത്രങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവണം. 3 കാര്യം, ദെന്തിട്ട് ഭാഷൻ്റെ ചെവി എന്ന് തൃശ്ശൂർക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് പോലെ തൃശ്ശൂർ സ്ലാങ് പറയുന്ന കുറേ കഥാപാത്രങ്ങൾ നിർബന്ധമായും വേണം.
നാലാമത്തെ കാര്യം ജ്വല്ലറി ഓണേഴ്സ് എന്തായാലും സിനിമയിലുണ്ടാവണം. അഞ്ചാമത്തെ കാര്യം നായകൻ ഷോ അണിക്കാൻ വേണ്ടിയിട്ടോ അതല്ല ഉത്സവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോ നടന്നു പോകാൻ കരുത്തിട്ടുള്ള ഒരു ആന വേണം. ആന മാത്രമല്ല ചെണ്ടക്കാരും വേണം. അങ്ങനെയുള്ള തൃശ്ശൂരിന് ആവശ്യമുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ടാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഒരു ഗുണ്ടാ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. ആ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഈ ഗുണ്ടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് വേണം. അത് നിർബന്ധമാണ്. അല്ലാതെ ഒരാളെങ്ങനെ ഗുണ്ടയാവും അല്ലേ? ജനിച്ച ഉടനെ ഞാൻ ഗുണ്ടയായിക്കാന്ന് വെച്ചാൽ ആരും പോകുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് വേണം. രണ്ടാമത്തെ കാര്യം, നല്ലവനായ ഗുണ്ടയും വേണം, മോശക്കാരനായ ഗുണ്ടയും വേണം. ഈ ഗുണ്ട എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങി തല്ലാൻ പോകുന്ന ആളാണ്. അയാൾ നല്ലവനായ ഗുണ്ടയായാലും മോശപ്പെട്ട ഗുണ്ടയാണെങ്കിലും ചെയ്യുന്നത് അത്ര നല്ല ചെയ്തല്ല. മൂന്നാമത്തെ കാര്യം, ചെകുത്താനെ സ്നേഹിച്ച മാലാഖ എന്ന് പറയുന്ന പോലെ ഒരു നായിക കഥാപാത്രം നിർബന്ധമായിട്ട് വേണം. ആ നായിക വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നായകനെ ഈ ഗുണ്ടായുസൊക്കെ നിർത്തും, അതല്ലെങ്കിൽ അയാൾ ഈ ഗുണ്ടായുസിൽ നിന്നൊക്കെ ഒന്ന് മാറി ഡീസൻ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കും. ഞാൻ ഇത്തരം സീനുകളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമ കണ്ടപ്പോഴും ആലോചിച്ചു, നാട്ടിലുള്ള ഗുണ്ടകൾ മുഴുവൻ ഒന്ന് പെണ്ണ് കിട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങളും ഈ സിനിമയിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാത്തരം ചേരുവകളും ഒരുപോലെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ സ്വാഭാവികമായും എന്നെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ തനിക്കിതിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് ബോറടിച്ചിട്ടില്ല, ഇറങ്ങിപ്പോരാനൊന്നും തോന്നിയിട്ടില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. പ്ലസ് ഒന്ന് രണ്ട് ഫൈറ്റ് സീക്വൻസുകൾ, അതിൽ ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട്, ഇതിൽ ഒരു വലിയ തെളിവ് ഒളിപ്പിക്കുന്ന രീതിയുണ്ട്. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ആ തെളിവ് ഒളിപ്പിക്കുന്ന രീതിയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ എനിക്ക് ഈ സിനിമ സാറ്റിസ്ഫൈങ് ആയി തോന്നാത്തതിൻ്റെ കാരണം ജയസൂര്യയാണ്. വരാല് ജെയ്സൺ എന്നൊരു കഥാപാത്രമുണ്ട്. അതായത് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരാല് ജെയ്സൻ്റെ ഒരു അവതാരം ഉണ്ടായിരുന്നു മോനെ. തിയേറ്ററിലേക്ക് വന്നിട്ട് തൃശ്ശൂർക്കാർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഗംഭീര ലാംഗ്വേജ് ആയിരുന്നു, ഗംഭീര ബോഡി ലാംഗ്വേജ് ആയിരുന്നു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു വരാല് ജെയ്സൺ എന്ന കഥാപാത്രം. അറിയില്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് കേട്ടോ. സോറി, ജയസൂര്യയോടല്ല, ബാക്കിയുള്ളവരോടാണ്. പക്ഷേ ആ കഥാപാത്രം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു റേഞ്ചുണ്ട്, ആ റേഞ്ചൊക്കെ വിചാരിച്ചൊക്കെ തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ഈവൻ വരാല് ജെയ്സൺ നന്നാവുന്ന പോലൊരു കഥയായിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇതിലെ ഗുണ്ടയോട് അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നും തോന്നിയില്ല. സോ ഈ സിനിമയെക്കുറിച്ച് എന്നോട് ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ വാച്ചബിൾ, കണ്ടിരിക്കാം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടി കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.